പ്രിയ കുട്ടികളെ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നില്ലേ? ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ടീച്ചർ അതാത് ദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായി എഴുതുകയും വായിക്കുകയും വേണം. എന്നാലാണ് നമുക്കത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പയലും വനവും എന്ന പാഠഭാഗത്തു നിന്നും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചുവല്ലേ. അതെന്തൊക്കെയാണ്? കരയിൽ ജീവിക്കുന്ന ജീവികൾ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ, ഇവയെ കുറിച്ച് പഠിച്ചുവല്ലേ. ഇവയെ കുറിച്ച് മാത്രമാണോ നമ്മൾ പഠിച്ചത്? അല്ല അല്ലേ, വേറെ കുറെ കാര്യങ്ങളും കൂടി പഠിച്ചു. അവയെന്താണ്? വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളുടെയും ജീവികളുടെയും ശാരീരിക പ്രത്യേകതകൾ എന്താണെന്നും കൂടി പഠിച്ചുവല്ലേ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? എന്നാൽ മത്സ്യത്തിന്റെ ഒരു ശാരീരിക പ്രത്യേകത എന്താണെന്ന് പറയാവോ? ഓർത്തു നോക്കിക്കേ, നിങ്ങൾക്കറിയാം. അത് തന്നെ, മത്സ്യത്തിന് കൂർത്ത ശരീരാകൃതിയാണ് ഉള്ളത്. ഇതുകൊണ്ടാണ് മത്സ്യത്തിന് വെള്ളത്തിലൂടെ പെട്ടെന്ന് സഞ്ചരിക്കാനായിട്ട് കഴിയുന്നതെന്ന് നിങ്ങൾ പഠിച്ചുവല്ലേ. അങ്ങനെയാണെങ്കിൽ ആമ്പലിനെയും താമരയെയും കുറിച്ച് പഠിച്ചല്ലോ. ആമ്പലിന്റെയും താമരയുടെയും ഇലകൾക്ക് എന്ത് പ്രത്യേകതകളാണുള്ളത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് പ്രത്യേകതയാണ്? ആമ്പലിന്റെ ഇലകളിലും തണ്ടുകളിലും നിറയെ വായുവറകളും പിന്നെയോ അവയ്ക്ക് മെഴുകു പോലത്തെ ഒരു ആവരണവും ഉണ്ട്. അതുകൊണ്ടാണ് ഇല വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും ആ സസ്യം നന്നായി വളരുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും പഠിച്ചതല്ലേ. നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി പുതുതായിട്ട് പഠിക്കാം. എല്ലാരും ശ്രദ്ധിക്കണേ. ഇപ്പൊ ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പുതിയ കൂട്ടുകാരനുണ്ടെന്ന്, ആ കൂട്ടുകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ? ടീച്ചർ ചെറിയ ചെറിയ സൂചനകളും പടവും കാണിച്ചു തരും. അതുപയോഗിച്ച് നിങ്ങളുടെ ക്ലാസ്സിലെ പുതിയ കൂട്ടുകാരനെ നിങ്ങൾ പരിചയപ്പെടണം കേട്ടോ. ആ കൂട്ടുകാരന്റെ ഒരു ഭാഗം ഇതാ കണ്ടോ. ഈ ഭാഗം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? മനസ്സിലായില്ലേ? ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കേ. നമുക്കിത് ഇവിടെ വെക്കാം കേട്ടോ. നിങ്ങള് ശ്രദ്ധിച്ച് കേൾക്കണോ, കാണണോട്ടോ ഇതാരാണെന്ന്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ആരാണെന്ന്? മനസ്സിലായില്ല. എന്നാ ടീച്ചറ് കുറച്ചും കൂടെ ഒരു ഭാഗം കാണിച്ചു. ഇത് കണ്ടോ, ഈ ഭാഗം കൂടെ അതിനകത്ത് നമുക്ക് ഒട്ടിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടത്തെ നമ്മുടെ മുത്തശ്ശി കഥയിലൊക്കെ ഒരാളില്ലേ, ഒരു ഓട്ടക്കാരൻ, ഓർക്കുന്നുണ്ടോ? ആ ഓട്ടക്കാരനാണോ എന്നൊന്ന് നോക്കിയേ. ഇപ്പൊ മനസ്സിലായില്ലേ കുറച്ചു പേർക്ക്? പക്ഷേ കുറച്ചു പേർക്ക് ഇപ്പോഴും കൂടി കുറച്ചുകൂടെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് കാണുമ്പോ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവും നിങ്ങളുടെ ക്ലാസ്സിലെ പുതിയ കൂട്ടുകാരൻ ആരാണെന്ന്. ഇപ്പൊ നോക്കിക്കേ, മനസ്സിലായോ പണ്ടത്തെ കഥയിലെ കഥാപാത്രം ആരാണെന്ന്? ആ അത് തന്നെ, എല്ലാരോട് പറഞ്ഞേ അതാരാണ്? ആമ്മ. കണ്ടോ ആമ്മ, ഇതാരാണ് നമ്മുടെ കൂട്ടുകാരൻ ഇന്നത്തെ ക്ലാസ്സിലെ? ആ ഈ ആമയെ നിങ്ങൾ എവിടെയെല്ലാം കണ്ടിട്ടുണ്ട്? ഒത്തിരി പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ ആമയെ കണ്ടിട്ടുണ്ടല്ലേ. അത് എവിടെയൊക്കെയാ? കരയിൽ കണ്ടിട്ടുണ്ട്, പിന്നെ വയലിൽ കണ്ടിട്ടുണ്ട്, പിന്നെയോ കുളത്തിലും കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെ പല സ്ഥലങ്ങളിലും ആമയെ നമ്മൾ കാണാറുണ്ടല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ആമയുടെ ഒരു വീഡിയോ കാണാം. ഹായ്, ആമ വെള്ളത്തിലൂടെ പോകുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. ആമ എങ്ങനെയാണ് വെള്ളത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചോ ആമയുടെ കൈകാലുകൾ? ആമ സാവകാശം തുഴഞ്ഞു പോകുന്ന കണ്ടോ, എന്ത് രസമാണ് കാണാൻ. ഇപ്പോൾ ആമ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. അമ്മയ്ക്ക് വെള്ളത്തിലൂടെ പോകാൻ എളുപ്പം സാധിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ ആമ എന്താണ് ചെയ്യുന്നത്? ആമയുടെ തല വെള്ളത്തിന് മുകളിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടോ. കുറെ സമയം പിടിച്ചു നിർത്തുന്ന കണ്ടോ ആമ. അതെന്തിനായിരിക്കും ആമ വെള്ളത്തിന് മുകളില് തല ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? ഇപ്പോൾ ആമ എന്താണ് ചെയ്യുന്നത്? വെള്ളത്തിനടിയിലേക്ക് തുഴഞ്ഞു തുഴഞ്ഞു ഇറങ്ങിപ്പോകുന്ന കണ്ടോ. വെള്ളത്തിനടിയിൽ കുറേ സമയം ആമ ഇരിക്കുന്നത് കണ്ടോ. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ ആമ വെള്ളത്തിനടിയിൽ ഇരിക്കുന്നത്.
എല്ലാവരും വീഡിയോ കണ്ടില്ലേ? ഇഷ്ടായോ? ആ വീഡിയോയില് ആമയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? കുറെ പ്രത്യേകതകൾ കണ്ടു അല്ലേ? ഏതൊക്കെയാണത്? ആമ വെള്ളത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കണ്ടു, പിന്നെ തുഴഞ്ഞു സഞ്ചരിക്കുന്നത് കണ്ടു, വെള്ളത്തിനടിയിൽ ഏറെ നേരം കിടക്കുന്നത് കണ്ടു, വെള്ളത്തിനിടയില് മുകളിലേക്ക് പൊങ്ങി വരുന്നതും കണ്ടു. നമുക്ക് വെള്ളത്തിനടിയിൽ കുറെ സമയം കിടക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. എന്തായിരിക്കും? ശ്വാസം മുട്ടും അല്ലേ? ആമയ്ക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? ഇല്ല. എന്തായിരിക്കും? ആമയ്ക്ക് ശ്വാസത്തെ കുറെ സമയം വെള്ളത്തിനടിയിൽ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ആമ കുറേയധികം സമയം വെള്ളത്തിനടിയിൽ കിടക്കുന്നത്. പിന്നെ ആമയുടെ കൈകാലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവയുടെ ആകൃതി എന്തായിരുന്നു? തുഴ പോലത്തെ ആകൃതിയാണല്ലേ. അതുകൊണ്ട് തുഴഞ്ഞ് വെള്ളത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് ആമയ്ക്ക് സാധിക്കും. പിന്നെന്താണ്? ആമ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് പൊങ്ങി വരുന്നതും കണ്ടു, അതുപോലെ തന്നെ ജലാശയത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകുന്നതും കണ്ടില്ലേ. അതും ആമയുടെ ഒരു പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള പ്രത്യേകതകളാണ് ആമയെ വെള്ളത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആമയുടെ കുറെ പ്രത്യേകതകൾ പഠിച്ചില്ലേ? ഈ പ്രത്യേകതകളാണോ ആമയെ കരയിലും ജീവിക്കാൻ സഹായിക്കുന്നത്? നമുക്കൊരു വീഡിയോ കണ്ടു നോക്കിയാൽ. ആമയുടെ പുറത്തെന്താണ്? അയ്യോ, ആമയുടെ തലയും കൈകാലും എവിടെ പോയി? എല്ലാവരും ശ്രദ്ധിച്ചേ, ആമ എങ്ങനെയാണ് നടക്കുന്നത്? ആമ കരയിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്തെല്ലാം സവിശേഷതകളാണ് ആമയ്ക്കുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമ എങ്ങനെയാണ് നടന്നു പോകുന്നത്? ആമ കരയിലൂടെ അവയുടെ കൈകാലുകൾ ഉപയോഗിച്ച് നടന്നു നടന്നാണ് പോകുന്നത്. അവയ്ക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകതയുള്ളതായി തോന്നിയോ? അവയുടെ പുറന്തോടിന്? ആ, അവയുടെ പുറന്തോട് കട്ടി കൂടിയതാണ്. ഈ കട്ടി കൂടിയ പുറന്തോട് ആമയെ എങ്ങനെയാണ് സഹായിക്കുന്നത്? അവയെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പുറന്തോട് സഹായിക്കുന്നത്. എങ്ങനെയായിരിക്കും ആമ അവയുടെ ഈ പുറന്തോട് ഉപയോഗിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? അവയുടെ കൈകാലുകളും തലയും ഉള്ളിലേക്ക് വലിച്ചു വെക്കാനായിട്ടുള്ള ഒരു കഴിവ് കൂടി ആമയ്ക്കുണ്ട്. ഇവ കൂടാതെ ആമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആമയ്ക്ക് പല്ലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. പകരം ആമയ്ക്ക് ശക്തിയേറിയ ചുണ്ടുകളാണുള്ളത്. ഇതൊക്കെയാണ് ആമയെ കരയിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു നോക്കാം ആമയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ എന്തായിരുന്നു? ആമയ്ക്ക് കൈകാലുകൾ ഉപയോഗിച്ച് സാവകാശം നടക്കാൻ സാധിക്കും. രണ്ടാമത്തെ, ശക്തിയേറിയ ചുണ്ടുകളാണ് അവയ്ക്കുള്ളത്. മൂന്നാമത്തെ, കട്ടിയായ പുറന്തോടാണ് അവയ്ക്കുള്ളത്. ഈ പ്രത്യേകതകളാണ് ആമയെ കരയിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. കുസൃതി ചോദ്യങ്ങൾ ഇഷ്ടമാണോ? ടീച്ചർ നിങ്ങളോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എനിക്ക് മഴക്കാലമാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കരയിലും വെള്ളത്തിലും ജീവിക്കും. ഞാൻ കരയിലൂടെ ചാടി ചാടി പോകും, വെള്ളത്തിലൂടെ നീന്തി നീന്തി പോകും. പറ, ഞാൻ ആരാണെന്ന്? അയ്യോ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. പേക്രോം പേക്രോം എന്ന ശബ്ദം ഉണ്ടാക്കാനേ എനിക്ക് കഴിയും. ഇനി പറ, ഞാൻ ആരാണെന്ന്? അറിയാമോ ആരാണെന്ന്? ആ, തവള. തവളയെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ? എന്നാൽ ഇതൊന്ന് ശ്രദ്ധിക്കൂ. തവള വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടോ? അവയുടെ കാലുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? തവള ഏത് കാലാണ് ഉപയോഗിച്ചത്? നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചു നോക്കണേ. തവളയുടെ കാലുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. അവയുടെ കാലുകൾ കണ്ടോ? കാലിലെ വിരലുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ, തവളയുടെ കാലും കാലിലെ വിരലുകളും. എല്ലാവരും കണ്ടില്ലേ? തവളയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ? എന്നാൽ ഈ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾ അവയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? തവള എങ്ങനെയാണ് വെള്ളത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? തവള അവയുടെ കാലുകൾ ഉപയോഗിച്ച് തുഴഞ്ഞാണല്ലേ വെള്ളത്തിലൂടെ മുന്നോട്ട് പോയത്. ഏത് കാലുകളാണ് തവള ഉപയോഗിച്ചത്?
മുൻപിലുള്ള കാലാണോ അതോ പുറകിലുള്ള കാലാണോ തവള തുഴയാനായിട്ട് ഉപയോഗിച്ചത്? ആ, തവളയുടെ പുറകിലുള്ള ബലമേറിയ കാലുകൾ ഉപയോഗിച്ചാണ് വെള്ളത്തിലൂടെ തവള തുഴഞ്ഞു സഞ്ചരിക്കുന്നത്. തവളയുടെ കാലുകൾക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? തവളയുടെ കാലുകളിലെ വിരലുകൾ ചർമ്മബന്ധിതമാണ്. നിങ്ങൾ ആ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇപ്പൊ കണ്ടോ ടീച്ചർ പറഞ്ഞ പോലെ അല്ലേ? ആഹാ, ഇത്രയും പ്രത്യേകതകൾ മാത്രമാണോ തവളകൾക്കുള്ളൂ? ഇവ കൂടാതെ ഇനിയും ഉണ്ട് കേട്ടോ പ്രത്യേകതകൾ. തവള ജലത്തിലായിരിക്കുമ്പോൾ ജലത്തിലെ വായു തൊക്കുപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. ഇവ കൂടാതെ ജലത്തിലെ കുറഞ്ഞ പ്രകാശത്തിലും തവളകൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രത്യേകതകളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. തവളയ്ക്ക് ജലത്തിൽ ജീവിക്കുന്നതിനാവശ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ കരയിലോ നമുക്കൊന്ന് കണ്ടു നോക്കാം. തവള കരയിലൂടെ എങ്ങനെയാണ് പോകുന്നത്? എല്ലാരും ശ്രദ്ധിച്ചു നോക്കിക്കേ, എങ്ങനെയാണ് പോകുന്നേ? വെള്ളത്തിലൂടെ പോകുന്നത് പോലെയാണോ തവള കരയിലൂടെ സഞ്ചരിക്കുന്നത്? വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾ കണ്ടോ? ഉണ്ടല്ലേ. തവള കരയിലൂടെ പോകുന്നത് എങ്ങനെയാണ്? ചാടി ചാടിയാണ് സഞ്ചരിക്കുന്നത്. എങ്ങനെയാ സഞ്ചരിക്കുന്നത് തവള? ചാടി ചാടി. ചിലയിനം തവളകൾക്ക് വൃക്ഷങ്ങളിലും മാളങ്ങളിലും മണ്ണിനടിയിലും ജീവിക്കാനായിട്ട് സാധിക്കും. ഇത്തരം പ്രത്യേകതകൾ മാത്രമാണോ തവളകൾക്കുള്ളൂ? തവള വെള്ളത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാ ശ്വസിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചേ. അവയുടെ തൊക്കുപയോഗിച്ചാണല്ലേ ശ്വസിക്കുന്നത്. എന്നാൽ കരയിലായിരിക്കുമ്പോൾ തവള എങ്ങനെയായിരിക്കും ശ്വസിക്കുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ, അവയുടെ മൂക്കുപയോഗിച്ചാണ് തവള ശ്വസിക്കുന്നത്. തവള കരയിൽ എങ്ങനെയാ ശ്വസിക്കുന്നത്? മൂക്കുപയോഗിച്ച്. തവള ഇരയെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? അവയുടെ നാക്കുപയോഗിച്ചാണ് തവള ഇരയെ പിടിക്കുന്നത്. ഇത്തരം ശാരീരിക പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് തവള കരയിലും ജീവിക്കുന്നത്. ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങൾ എഴുതാം. എല്ലാവരും പരിസര പഠനത്തിന്റെ നോട്ട്ബുക്ക് എടുത്തേ. ടീച്ചറ് ചാർട്ടിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇത് ടീച്ചർ നിങ്ങൾക്ക് വായിച്ചു തരാം. വായിച്ചു തരുമ്പോൾ ടീച്ചറിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതണം. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ തമ്മിൽ അകത്തി അകത്തി എഴുതണം. അക്ഷരങ്ങൾ വിട്ടുപോകാതെ എഴുതണം. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ എഴുതാൻ. കുട്ടികളെ സഹായിക്കാനായിട്ട് രക്ഷിതാക്കളും സഹോദരങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികളുടെ അനുകൂലനങ്ങൾ, ഇത് ഹെഡിംഗ് ആയിട്ട് എഴുതണം. ഇനി ഒന്നാമത്തെ കോളത്തിൽ ജീവികൾ, രണ്ടാമത്തെ കോളത്തിൽ കരയിൽ ജീവിക്കുന്ന അതിനുള്ള അനുകൂലനങ്ങൾ, മൂന്നാമത്തെ കോളത്തിൽ ജലത്തിൽ ജീവിക്കുന്നതിനുള്ള അനുകൂലനങ്ങൾ. പറയുന്നതിന്റെ ഒപ്പം തന്നെ എല്ലാവരും എഴുതിയെടുക്കണം കേട്ടോ. ശ്രദ്ധിച്ചെഴുതണം. ആദ്യത്തെ ജീവിയുടെ പേര് ആമ. ആമയ്ക്ക് കരയിൽ ജീവിക്കുന്നതിനുള്ള അനുകൂലനങ്ങൾ എന്താണെന്ന് എഴുതാം. കാലുകൾ ഉപയോഗിച്ച് നടന്നു പോകുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ശക്തിയേറിയ ചുണ്ടുകൾ. മൂന്നാമത്തെ, കട്ടി കൂടിയ പുറന്തോട്. ഇനി ജലത്തിൽ ജീവിക്കുന്നതിന് വേണ്ട അനുകൂലനങ്ങൾ, തുഴ പോലത്തെ കാലുകൾ, ജലാശയത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങാനും ഉയർന്നു വരാനും കഴിയും, ശ്വാസത്തെ ഏറെ നേരം പിടിച്ചു നിർത്താൻ കഴിയും. ഇതെല്ലാമാണ് ആമയുടെ സവിശേഷതകൾ. ഇനി നമുക്ക്
തവളയുടെ സവിശേഷതകൾ എന്താണെന്ന് എഴുതാം. എല്ലാവരും ടീച്ചറിന്റെ ഒപ്പം തന്നെ എഴുതണം കേട്ടോ. തവള കരയിൽ എങ്ങനെയാണ് നോക്കാം. ചാടി ചാടി പോകുന്നു. മൂക്ക് ഉപയോഗിച്ച് ശ്വസിക്കുന്നു. നാക്ക് കൊണ്ട് ഇരയെ പിടിക്കുന്നു. ഇനി തവളയ്ക്ക് ജലത്തിൽ ജീവിക്കുന്നതിനുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചർമ്മബന്ധിത വിരലുകൾ. തൊക്ക് ഉപയോഗിച്ച് ശ്വസിക്കുന്നു. ബലമേറിയ പിൻകാലുകൾ ഉപയോഗിച്ച് തുഴഞ്ഞ് പോകുന്നു. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എല്ലാവരും ബുക്കിൽ എഴുതിയത് ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. അനുകൂലനങ്ങൾ അഥവാ സവിശേഷതകൾ എന്നാൽ എന്ത്? ഓരോ ജീവിക്കും അത് ജീവിക്കുന്ന പരിസരത്തിന് അനുയോജ്യമായ അനുകൂലനങ്ങൾ അഥവാ സവിശേഷതകളുണ്ട്. ഈ അനുകൂലനങ്ങളാണ് ഓരോ ജീവിക്കും കരയിലും വെള്ളത്തിലും ജീവിക്കുവാൻ സഹായിക്കുന്നത്. കൂടാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒത്തിരി ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അവയെ നിരീക്ഷിച്ച് നിങ്ങൾ ഈ പ്രവർത്തനം പൂർത്തിയാക്കണം. എല്ലാവരും പൂർത്തിയാക്കുമല്ലോ. ഈ പ്രവർത്തനം പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ സഹായം തേടാം. രക്ഷിതാക്കളെ, നിങ്ങൾ എന്റെ കുട്ടികളെ സഹായിക്കുമല്ലോ. ഓക്കേ.